അവസാനം നമ്മുടെ മുഖ്യമന്ത്രി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൗനം മാറ്റി മാധ്യമപ്രവർത്തകരെ കാണാൻ തയ്യാറായി. സത്യത്തിൽ മാധ്യമപ്രവർത്തകർ കേരളത്തിലെ പ്രതിപക്ഷത്തിനോടാണ് നന്ദി പറയുന്നത്. ഇത്രയും ദിവസക്കാലം മുഖ്യമന്ത്രി എവിടെ, എന്തുകൊണ്ടാണ് മൗനം അവലംബിക്കുന്നത് എന്നുള്ള ഞങ്ങളുടെ നിരന്തരമായ ചോദ്യവും സമ്മർദ്ദവുമാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹത്തെ കാണാനുള്ള അവസരമുണ്ടായത്. 1 മണിക്കൂർ 40 മിനിറ്റാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ 58 മിനിറ്റിൽ 53 മിനിറ്റും സംസാരിച്ചത് മാധ്യമങ്ങൾക്കെതിരെയാണ്. മാധ്യമങ്ങൾക്കെതിരായി അദ്ദേഹം ഒരു കേസുണ്ടാക്കി, അദ്ദേഹം തന്നെ വിചാരണ നടത്തി, അദ്ദേഹം തന്നെ ശിക്ഷ വിധിച്ച് നിങ്ങളെ എല്ലാവരെയും തൂക്കിക്കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്, കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി എല്ലാം മാധ്യമ വ്യാജ വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള ആരോപണമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് കേരളത്തിൽ കേസെടുക്കണമെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ദേശാഭിമാനി പത്രത്തിനെതിരെയാണ്. നമ്മുടെ കെഎസ്യു നേതാവായിരുന്ന ആലപ്പുഴയിലെ അൻസൽ ജലീൽ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തിയത് ദേശാഭിമാനിയാണെന്ന് ഈ മുഖ്യമന്ത്രിയുടെ പോലീസ് തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ചാരക്കേസ് തുടങ്ങി വെച്ചത് ഞങ്ങളാണ് എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞ പത്രമാണ് ദേശാഭിമാനി. ഏറ്റവും വലിയ കള്ളപ്രചരണമാണ് ചാരക്കേസിന്റെ പേരിൽ നടത്തിയത് എന്ന് പിന്നീട് വ്യക്തമാക്കി. മോൺസൺ ഭാവങ്കലിന്റെ വ്യാജ ചെമ്പോലയ്ക്ക് അതിന് ആധികാരികത ഉണ്ടാക്കിക്കൊടുത്ത പത്രം ദേശാഭിമാനിയാണ്. അവസാനം എന്തെല്ലാം കാര്യങ്ങളാണ് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നത്? മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന അദ്ദേഹത്തെ കെ എം മാത്യു സാറിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വ്യാജ കത്തുണ്ടാക്കി പ്രചരിപ്പിച്ച പത്രമാണ് ദേശാഭിമാനി. മുഖ്യമന്ത്രി ആരൊക്കെ പുസ്തകം വായിച്ചല്ലോ ഇതിൻ്റെ ഇടയിൽ? മുഖ്യമന്ത്രി ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകം കൂടി ഒന്ന് വായിക്കണം. അതിൽ മുഖ്യമന്ത്രിയെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോഴും ഇരിക്കുന്ന പലരെ കുറിച്ചും വ്യാജ വാർത്ത ചമച്ചവരെ കുറിച്ചും ഒക്കെ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യഥാർത്ഥ ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. മുഖ്യമന്ത്രി ഒളിച്ചു കളിച്ചു ഇന്ന് യഥാർത്ഥത്തിൽ ഏത് കേസിലാണ്? തൃശൂർ പൂരം കലക്കിയ കേസിന്റെ അന്വേഷണം അല്ലേ? 2024 ഏപ്രിൽ 21 അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ ഉത്തരവിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ്. ഒരാഴ്ച കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞു, എന്നിട്ട് കഴിഞ്ഞ ആഴ്ച വീണ്ടും നീട്ടിക്കൊടുത്തുന്നവർ എന്താണ്? 5 മാസം അന്വേഷിക്കാൻ തൃശൂർ പൂരം കലക്കിയത് അന്വേഷിക്കാൻ തൃശൂർ പൂരം കലക്കിയത് അന്വേഷിക്കാൻ 5 മാസം കഴിഞ്ഞു, ഒരാഴ്ചക്കകം റിപ്പോർട്ട് തള്ളണം എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് 5 മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾ ആഭ്യന്തര വകുപ്പെങ്കിലും ഒഴിഞ്ഞു കൊടുക്കുക. നിങ്ങളെ കൊണ്ട് പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റില്ല, നിങ്ങൾ വിചാരിച്ചാൽ റിപ്പോർട്ടും കിട്ടില്ല എന്ന് പറയാമോ? അതോ ഈ തൃശൂർ പൂരം കലക്കിയത് യഥാർത്ഥത്തിൽ അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോടുകൂടി കാണുന്നു പൂരം കലക്കിയത്, അതുകൊണ്ട് ആ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞു, ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച നീട്ടിക്കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് ഹെഡ്ക്വാർട്ടേഴ്സിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചുള്ള മറുപടി കൊടുത്തപ്പോ അദ്ദേഹത്തെ പെരിയാടാക്കി, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, അയാളെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ പാടില്ല എന്നാ പറയുന്നു. ADGP വെച്ചുകൊണ്ട് അന്വേഷണം നടത്താം. ADGP ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ ആ ADGP അദ്ദേഹത്തെ അതേ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അന്വേഷണം നടത്താം. എന്തായാലും തന്റെ പാർട്ടിയിലെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇന്ന് മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുത്തിരിക്കുക. എന്താ മറുപടി? അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി MLA വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ്. അപ്പൊ ആ ഭരണകക്ഷി MLA പുറകിൽ നിന്ന ആളുകൾക്കാണ് മുഖ്യമന്ത്രിക്കെതിരായി നടന്ന പാർട്ടിയിലെ പോരാട്ടത്തിൽ മുൻപിൽ ആ ഭരണകക്ഷി MLA നിർത്തിയ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയാണ്. അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല, അയാൾ 5 മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് 1.5 മണിക്കൂർ എന്നെ കണ്ടു എന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പിന്നെ ഫോൺ സംഭാഷണം ചോർത്തുന്നു പൊതുപ്രവർത്തകർക്ക് ചേരാത്തമത്ത്.
നിരവധി ദിവസമായി മാധ്യമങ്ങളോട് അതും ഇതും പറയുന്നു. പിന്നെ ഒരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചു. മലപ്പുറം കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണം പോലീസ് പിടിച്ചപ്പോൾ ഈ സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് വേദനിച്ചു, പ്രയാസപ്പെട്ടു. അവർ കൂടി ഇതിന്റെ പുറകിലുണ്ടെന്നാണ് പറയുന്നത്. ആരാണെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഭരണകക്ഷിയിലെ എം എൽ എക്കെതിരെ തന്നെ തിരിച്ച ആരോപണം ഉന്നയിക്കുകയാണ്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ് എങ്കിൽ ഭരണകക്ഷി എം എൽ എക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എന്നിട്ട് അയാൾ പണ്ട് കോൺഗ്രസ് ആയിരുന്നു പറയണത്. അയാളെപ്പോഴും കോൺഗ്രസിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. എന്തിനാണ് അയാളെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ്. അയാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അയാൾ പറഞ്ഞ പകുതി ഭാഗം അന്വേഷിക്കുക. ഏത് എ ഡി ജി പിക്കെതിരെ പകുതി ഭാഗം അന്വേഷിക്കില്ല, ശശിയെക്കുറിച്ച് അന്വേഷിക്കില്ല. ഇന്ന് രാവിലെ വന്നിട്ടും ആ ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കും. മുഖ്യമന്ത്രി പറയുന്നതിനൊന്നും ഒരു യുക്തിയില്ല. മുഖ്യമന്ത്രി പി വി അൻവറിനെ ഭരണകക്ഷി എം എൽ എ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ പകുതി ആരോപണങ്ങൾ അന്വേഷിക്കുകയാണ് എ ഡി ജി പിക്കെതിരെ. പകുതി ആരോപണം എല്ലാം ഇല്ല, മറ്റൊന്നും ഇല്ല. പിന്നെ അദ്ദേഹത്തിന്റെ ദൂതനായിട്ടാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്നുള്ള ആരോപണം ഞാൻ ആവർത്തിക്കുന്നു. അല്ലാതെ എന്ത് കാര്യത്തിനാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ട് ഒരു മണിക്കൂർ സംസാരിച്ചത്? തന്റെ ദൂതനായിട്ടല്ല പോയതെങ്കിൽ 24 മണിക്കൂറിനകം മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയല്ലോ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ ഒരു മണിക്കൂർ സംസാരിച്ചു. 10 ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരു ആർ എസ് എസ് നേതാവിനെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു. ചെറുവരിൽ അരയ്ക്ക് ഈ ഉദ്യോഗസ്ഥനെതിരെ. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടല്ല ഈ ഉദ്യോഗസ്ഥൻ പോയതെങ്കിൽ അയാളെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് ആർ എസ് എസ് നേതാക്കളുമായി നിങ്ങൾ നിരന്തരം സന്ദർശനം നടത്തുന്നതെന്ന്? നാളെ ചീഫ് സെക്രട്ടറിക്ക് പോകാൻ പറ്റുമോ ആർ എസ് എസ് നേതാക്കളെ കാണാൻ, മുതിർന്ന നേതാക്കളെ ആർ എസ് എസിന്റെ നേതാക്കളെ കാണാൻ? ഈ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരെ അയക്കുകയാണ്. അതിന് പഴയ ജയറാം മെഡിക്കലിന്റെ കഥയെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ട. ചോദിച്ചതിന് ഉത്തരവാണ് മുഖ്യമന്ത്രി പറയേണ്ടത്. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടല്ല ഈ എ ഡി ജി പി പോയതെങ്കിൽ എന്തുകൊണ്ട് അയാളോട് വിശദീകരണം ചോദിച്ചില്ല? ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് പൂർത്തിവെച്ചു? അതിന്റെ അർത്ഥം വളരെ കൃത്യമാണ്. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് തന്നെയാണ് ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടിട്ടുള്ളത്. ആദ്യം കണ്ട ആളെ ഉറപ്പായിട്ടും അതിന് വേണ്ടി. അതിന്റെ തുടർച്ചയാണ്, ആർ എസ് എസിന് കേരളത്തിലെ സി പി എം കൊടുത്ത പിന്തുണയുടെ തുടർച്ചയാണ് പിന്നീട് തൃശൂർ പൂരം കലക്കുന്ന സംഭവത്തിലേക്ക് വന്നത്. ഈ കമ്മീഷണർക്കെതിരായി നടപടിയെടുത്തു എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അന്ന് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന്റെ പൂരം കലക്കിയ ദിവസം അവിടെ ഉണ്ടായിരുന്ന ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെതിരായിട്ട് ഒരു നടപടി എടുക്കാമായിരുന്നു? കമ്മീഷണർ മാറ്റിയല്ലോ. കമ്മീഷണർ മാറ്റിയത് കമ്മീഷണർ അലങ്കോലപ്പെടുത്താൻ നേതൃത്വം കൊടുത്തു എന്നുള്ളതിന്റെ പേരിലാണ്. അപ്പൊ കമ്മീഷണറേക്കാൾ മുതിർന്ന ഉദ്യോഗസ്ഥൻ, കമ്മീഷണർക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിവുള്ള, കമ്മീഷണറെ ഡയറക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഈ എ ഡി ജി പി അന്ന് അവിടെ ഉണ്ടായിരുന്നല്ലോ തൃശൂരിൽ മുഴുവൻ സമയം. അയാൾക്കെതിരായി ചെറുവെള്ള അരക്കിയോ ഈ മുഖ്യമന്ത്രി? അപ്പൊ പൂരം കലക്കാൻ പോയതും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. അതുകൊണ്ടാണ് അയാളെ പ്രൊട്ടക്ട് ചെയ്തത്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. ആ മാറ്റിയ കമ്മീഷണർ സാധാരണ കൊണ്ടുവരുന്ന ഒരു ബ്ലൂ പ്രിന്റ് എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്യേണ്ടത് തൃശൂർ പൂരം എന്നുള്ളൊരു ബ്ലൂ പ്രിന്റ് കൊണ്ടുവന്നപ്പോൾ, ആ ബ്ലൂ പ്രിന്റ് വേണ്ട, എല്ലാ വർഷവും കൈകാര്യം പോലീസിന്റെ മാനേജ്മെന്റ് വേണ്ട, പുതിയൊരു മാനേജ്മെന്റ് മതി എന്ന് പറഞ്ഞ് ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അല്ലേ പുതിയ പ്ലാൻ, പുതിയ ബ്ലൂ പ്രിന്റ് കൊടുത്തത് അല്ലേ? അന്വേഷിച്ചു ചോദിക്കാം നിങ്ങൾ ആണ്. എന്നിട്ട് നിരന്തരമായി എല്ലാ വർഷവും തൃശൂർ പൂരം നിയന്ത്രിക്കാൻ പോലീസ് കൈകാര്യം ചെയ്യുന്ന മാനേജ്മെന്റ് ബ്ലൂ പ്രിന്റ് മാറ്റി പുതിയ ബ്ലൂ പ്രിന്റ് കൊടുത്ത്, പുതിയ മാനേജ്മെന്റ് പോലീസ് മാനേജ്മെന്റ് കൊടുത്ത ആൾക്ക് ഒരു കുഴപ്പമില്ല. ആളവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. രാവിലെ 11 മണിക്ക് തൊട്ട് പിറ്റേ ദിവസം 7 മണി വരെ പൂരം കലക്കുകയാണ് കമ്മീഷണർ. അപ്പൊ നോക്കി നിന്നോ ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ? അപ്പൊ മുഖ്യമന്ത്രിയുടെ ദൂതനായി, മുഖ്യമന്ത്രിയുടെ സന്ദേശവാഹകനായി മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പ് പാലിക്കാൻ പോയതാണ്. പൂരം കലക്കാൻ മുഖ്യമന്ത്രി കൂട്ടുനിന്നു, ഒരു സംശയം വേണ്ട. അതിന് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ കരുവാക്കി.
ബി ജെ പിയെ തൃപ്തിപ്പെടുത്താൻ, തൃശ്ശൂരിൽ അവർക്ക് ജയിക്കാൻ ഉള്ള അന്തരീക്ഷം ഒരുക്കിക്കൊടുക്കലായിരുന്നു മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും കൂടി ചെയ്തത്. അതിനാണ് ഉത്തരം പറയേണ്ടത്. അതിനൊന്നും ഉത്തരവില്ല. വയനാട് കാര്യത്തിൽ വയനാട് നിങ്ങൾ കൊടുത്ത കണക്ക് എക്സാജറേറ്റ് ചെയ്ത കണക്കാണ്. നിങ്ങൾ എന്ത് എസ്റ്റിമേറ്റ് ആണ്? 90 ദിവസം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുമെന്നാണ്. ഏത് തെരച്ചില്? എത്ര ദിവസം നടത്തി തെരച്ചില്? എന്ത് കണക്കാണ്? ഞങ്ങൾ പറഞ്ഞത് പ്രതിപക്ഷം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്, ആ കണക്ക് മെമ്മോറാണ്ടത്തിന്റെ വിശ്വാസ്യത തകർത്തുവെന്നാണ്. ഞങ്ങൾ തയ്യാറാണ്. കേന്ദ്രം അഡ്വാൻസ് പോലും കൊടുത്തിട്ടില്ല. അവിടെ തുക ആവശ്യമുണ്ട്, റീഹാബിലിറ്റേഷൻ തുക ആവശ്യമുണ്ട്. ആവശ്യമായ തുകയുടെ കണക്ക് വെച്ച് കൊടുക്കേണ്ടതിന് പകരം ഇല്ലാത്ത കണക്കുണ്ടാക്കി. ഇതിന്റെ പ്രശ്നം എന്താണ്? കുറെ ഉദ്യോഗസ്ഥന്മാർ ഇതങ്ങ് ചെയ്യാണ്. അതിൻ്റെയൊക്കെ എന്താണ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് എന്ന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ഒരു ഗുഡ് ഗവേണൻസ് കേരളത്തിലില്ല. അതാണ് പ്രശ്നം. ഉദ്യോഗസ്ഥന്മാർ എഴുതിക്കൊണ്ടിരുന്നതിന്റെ താഴെ കയ്യൊപ്പുവയ്ക്കുന്നവരാണ്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അത് തന്നെ ഒരു ഡിസാസ്റ്ററാണ്, അത് തന്നെ ഒരു ദുരന്തമാണ്. അവർ തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പ് ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്, 2016 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനാണ് ഇപ്പോഴും ഉള്ളത്. 8 കൊല്ലം കഴിഞ്ഞിട്ടും ഡിസാസ്റ്ററിന്റെ സ്വഭാവം തന്നെ കേരളത്തിൽ മാറി, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സ്വഭാവം തന്നെ മാറി. എന്നിട്ട് അത് ആ കണക്ക് ന്യായീകരിക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി മാധ്യമങ്ങൾ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതെല്ലാം എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. പണ്ടും മാധ്യമ വിരോധം, ഞങ്ങളെയൊക്കെ മാധ്യമങ്ങൾ വിമർശിക്കാറുണ്ടല്ലോ, വ്യക്തിപരമായി വിമർശിക്കാറുണ്ടല്ലോ, ഞങ്ങളുടെ പാർട്ടിയെ വിമർശിക്കാറുണ്ടല്ലോ, ഞങ്ങളുടെ മുന്നണിയെ വിമർശിക്കാറുണ്ടല്ലോ. ഞങ്ങളതിന് മറുപടി പറയും. ഞങ്ങൾ തെറ്റാണെങ്കിൽ മാധ്യമങ്ങളുടെ വിമർശനം ചിലപ്പോൾ ശരിയായിരിക്കും, അപ്പം ഞങ്ങൾ കറക്റ്റ് ചെയ്യും. ഇനി നിങ്ങൾ തെറ്റായി വിമർശിച്ചാൽ ഞങ്ങൾ നിങ്ങളോട് പറയും ഇതാണ് ശരിയെന്ന് പറയും. അതിന് കേസെടുക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇപ്പൊ ഭീഷണിപ്പെടുത്തിരിക്കുക. ഹൈക്കോടതി വിധിയെ വളച്ചൊടിച്ചത്. കേസെടുക്കണമെങ്കിൽ ഞാനൊരു 10 കേസ് വരാം. ആദ്യം ആ ദേശാഭാനിക്കെതിരെ കേസെടുക്കും. അല്ല, അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തനിക്കെതിരായി ഈ ഭരണകക്ഷി എം എൽ എയെ മുന്നിൽ നിർത്തി ഒരു പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവാണ്. അത് അവരോട് പറഞ്ഞ മറുപടിയാണ്, ഞങ്ങളോടൊന്നുമല്ല പറഞ്ഞത് മറുപടി. ഞങ്ങളോടൊന്നുമല്ല മറുപടി പറഞ്ഞത്, അവരോടാ. പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന മൂവ്മെന്റിനെതിരായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്.